നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോട്ടോപാടം ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ച് യുഡിഎഫ് ഇടതുകോട്ടയിൽ മിന്നിത്തിളങ്ങി ശശികുമാർ പത്തു വർഷത്തിന് ശേഷം കൈരളി അഞ്ചാം വാർഡ് പിടിച്ചെടുത്ത് ഇടതു മുന്നണി കാത്തിരിപ്പിനൊടുവിൽ കണ്ണം കൊണ്ട് പതിനൊന്നാം വാർഡ് തിരിച്ചുപിടിച്ച് യുഡിഎഫ് കോട്ടപ്പള്ള 22ാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അക്ബർ അലി വിജയിച്ചു തിരുവിഴാംകുന്ന് 22ാം വാർഡ് നിലനിർത്തി ഇടതു മുന്നണി കോട്ടോപാടം ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡ് അരിയൂർ യുഡിഎഫ് പിടിച്ചെടുത്തു വാർത്തകൾ വിശദമായി കോട്ടോപാടം ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ച് യുഡിഎഫ് 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ 15 നേടിയാണ് യുഡിഎഫ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത് ജനങ്ങളുടെ വിധിയെഴുത്തിൽ കോട്ടോപാടം ഗ്രാമപഞ്ചായത്ത് വീണ്ടും ശക്തമായ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തു ആകെ 22 വാർഡുള്ള പഞ്ചായത്തിൽ 15 നേടിയാണ് യുഡിഎഫ് കോട്ടോപാടം തങ്ങളുടെ കുത്തകയാണെന്ന് വീണ്ടും തെളിയിച്ചത് കോട്ടോപാടം ഗ്രാമപഞ്ചായത്തിൽ 15 സീറ്റുകൾ നേടി ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ മുന്നണി നിന്നും ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളിൽ ഇടതുപക്ഷ മുന്നണിയാണ് ജയിച്ചത് 8 സീറ്റിലായിരുന്നു യുഡിഎഫ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇക്കുറി ഞങ്ങൾ 5 സീറ്റിലേക്ക് ചുരുട്ടിക്കെട്ടി ഞങ്ങൾ 8-ൽ നിന്നും 15 സീറ്റിലേക്ക് ഞങ്ങളെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ 5 വർഷക്കാലം യാദൃശ്ചികമായി ഭരണം കിട്ടിയ ഇടത് ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ നിറികെട്ട ഒരു ഭരണം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികൾ തുടങ്ങിവെച്ച യുഡിഎഫിൻ്റെ ഭരണകാലത്തെ പദ്ധതികൾക്ക് മുടക്കം വരുത്തുകയും ചെയ്തു മാത്രമല്ല വളരെ ഐക്യത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഐക്യ ജനാധിപത്യ മുന്നണി കൊട്ടപ്പടം പഞ്ചായത്തിൽ ഒറ്റക്കെട്ടായി നേരിട്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം മാത്രമല്ല ഈ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും വമ്പിച്ച ഭൂരിപക്ഷമാണ് ഈ പഞ്ചായത്ത് നൽകിയത് ജില്ലാ പഞ്ചായത്തിലേക്ക് 2 സ്ഥാനാർത്ഥികളും കൂടി 4000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകാൻ കോട്ടോപാടം പഞ്ചായത്തിന് കഴിഞ്ഞു എന്ന് തന്നെ യുഡിഎഫിൻ്റെ ശക്തി തെളിയിക്കുന്ന കാര്യമാണ് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ബഹുമാനപ്പെട്ട നേതാക്കളെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് ആണി അടിച്ച് നിർത്തി ഐക്യ ജനാധിപത്യ മുന്നണി കോട്ടോപാടം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും നല്ല മഹാഭൂരിപക്ഷത്തിൽ ഇവിടെ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തകരെയാണ് ജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുള്ളത് അത് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിൽ വരുന്ന 5 വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ പ്രദേശത്തുണ്ടാവും വിശേഷ 16ാം വാർഡിൽ ഞാൻ പ്രതിനിധാനം ചെയ്ത 16ാം വാർഡിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിലെ ഹസീനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ് കൊട്ടോപ്പാടം പഞ്ചായത്തിലെ ജനങ്ങളിൽ തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ 22 വാർഡുകളിൽ 15 വാർഡുകളും യുഡിഎഫ് തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല ശ്രദ്ധേയമായ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും യുഡിഎഫിന് അനുകൂലമായ വിധിയെഴുത്താണ് ജനങ്ങൾ നൽകിയത് തീർച്ചയായും ഇത് യുഡിഎഫിന് ജനങ്ങൾ നൽകിയ വലിയ ഒരു മാൻഡേറ്റ് ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ലീഗിനുള്ളിൽ ചേരിപ്പോര് മുതലെടുത്ത ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയാണ് 18 ആണ്ടുകളായി യുഡിഎഫ് കുത്തകയായ കോട്ടപ്പാടം പഞ്ചായത്ത് കഴിഞ്ഞ തവണ ശക്തമായ ഭൂരിപക്ഷത്തോടെ കൈയടക്കിയത് എന്നാൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞൊന്നും തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവാത്തതിനാൽ തികഞ്ഞ ഐക്യത്തോടെ യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പഞ്ചായത്ത് ഇടതുമുന്നണി തകർന്നടിഞ്ഞു ലീഗിന്റെ കൊടുങ്കാറ്റ് പഞ്ചായത്തിൽ ആഞ്ഞടിച്ചപ്പോൾ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുശീലയും പരാജയം ഏറ്റുവാങ്ങി 2ാം വാർഡിൽ വളശ്ശേരിപ്പുറത്ത് നിന്ന് മത്സരിച്ച സുശീലക്കെതിരെ 137 വോട്ടുകൾക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥി റജീന ടീച്ചർ വിജയിച്ചു പഞ്ചായത്തിൽ ലീഗ് 12ഉം യുഡിഎഫ് 3ഉം എന്നിങ്ങനെയാണ് യുഡിഎഫിന്റെ കക്ഷിനില ഇടതുകോട്ടയിൽ മിന്നിത്തിളങ്ങി ശശികുമാർ എൽഡിഎഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് അലി മാസ്റ്റർക്കെതിരെ 138 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ശശികുമാർ വാർഡ് പിടിച്ചെടുത്തത് ഇതോടെ 10ാം ആണ്ടുകളായുള്ള എൽഡിഎഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഭീമനാട് യുഡിഎഫ് കൊടുങ്കാറ്റ് പഞ്ചായത്തിൽ മുഴുവൻ ആഞ്ഞടിച്ചപ്പോൾ ഇടതുകോട്ടയായിരുന്ന ഭീമനാട് 15ാം വാർഡും ആ കാറ്റിൽ എൽഡിഎഫിന്റെ കൈകളിൽ നിന്ന് അടർന്നു വീണു
ഇതോടെ പതിറ്റാണ്ടുകളായി ഭീമനാട് അടക്കി വാഴുന്ന ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചു. 138 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശികുമാർ വിജയിച്ചത്. കൊല്ലം കുത്തയായ ബാപ്റ്റിസ്റ്റിന്റെ വാർഡ് എന്റെ നാട്ടുകാരുടെയും എന്റെ സഹപ്രവർത്തകരുടെയും ഇതില് ഞങ്ങൾ ഈ വാർഡ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിന് എല്ലാ നാട്ടുകാർക്കും എന്റെ സഹപ്രവർത്തകർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. 138 വോട്ടിനാണ് ഞങ്ങളിവിടെ നേടിയിട്ടുള്ളത്. വർഷങ്ങളായിട്ട് സി പി എമ്മിൻ്റെ ഒരു കുത്തകയായിരുന്നു ഇവിടെ. ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തിന് ഞങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ പ്രാവശ്യം ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ സാധിച്ചു. ഇനി ഈ നാട്ടിൽ ആര് എപ്പോൾ എന്തൊരാവശ്യത്തിന് വന്നാലും ശശിയുടെ മുന്നിലും പിന്നിലും ഞങ്ങളുണ്ടാവും. എന്ത് വികസന പ്രവർത്തനങ്ങളായാലും ഞങ്ങളിവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി വാർഡ് കളഞ്ഞ് കുളിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളെ ഭക്ഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. 10 വർഷത്തിന് ശേഷം കൈരളി 5 വാർഡ് പിടിച്ചെടുത്ത് ഇടതു മുന്നണി. 251 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇടതു മുന്നണി വാർഡ് പിടിച്ചെടുത്തത്. പഞ്ചായത്തിൽ ഏവരും ഉച്ചുനോക്കിയിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു കൈരളി 5 വാർഡിൽ. 10 വർഷത്തെ ഇടവേളക്കു ശേഷം കൈരളി 5 വാർഡ് ഇടതു മുന്നണി തിരിച്ചു പിടിച്ചു. 251 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി അനിൽകുമാർ വിജയിച്ചത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മത്സരം കൂടിയായിരുന്നു ഇത്. വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടന്നിരുന്നത്. LDFനും UDFനും പുറമെ BJPയും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്ത് സജീവമായിരുന്നു. അലനല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് UDFന്റെ അഴിമതി ഭരണത്തിനെതിരെ ജനങ്ങൾ ഒരു തിരിച്ചടിയാണ് ഇപ്രാവശ്യം നൽകിയിട്ടുള്ളത്. സഖാവ് അനിൽകുമാറിലൂടെ നല്ലൊരു വികസന മുന്നേറ്റം സഖാവ് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിനാവേശം പകർന്നുകൊണ്ട് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ സഖാവ് അനിൽകുമാറിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഈ മാറ്റം ഈ 5 വാർഡിൽ കാണുന്ന നല്ല പ്രതീക്ഷയിലാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ഇത്ര വലിയ ആഹ്ലാദ പ്രകടനവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഭിവാദ്യങ്ങൾ. 10 വർഷത്തെ വികസന മുരടിപ്പിന് ജനങ്ങളുടെ അംഗീകാരമാണ് എനിക്ക് കിട്ടിയ വിജയം. അത് മാക്സിമം പ്രയോജനപ്പെടുത്തും. ഈ വിജയം ജനങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ നാട്ടുകാരുടെ വിജയമാണ്. 10 വർഷത്തെ UDFന്റെ വികസന മുരടിപ്പാണ് ഇതിലൂടെ പ്രകടമായിട്ടുള്ളത്. പണാധിപത്യത്തിന് മുകളിൽ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് 5 വാർഡ് കൈരളി ഇന്ന് നേടിയിട്ടുള്ളത്. കേവലം 10-12 വോട്ടുകൾക്ക് പണം നൽകിയും മറ്റു സ്വാധീനങ്ങളിലൂടെയും ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് LDFനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ വരാൻ പോകുന്ന 5 വർഷം UDF പിന്നോക്കം വെച്ചിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. വാർഡിൻ്റെ എല്ലാവിധ സമഗ്ര വികസനവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ മെമ്പർ ഉണ്ടാകും. അതേപോലെ തന്നെ പാർട്ടി വേണ്ടപ്പെട്ട ആവശ്യമായ പിന്തുണയും മെമ്പറിന് നൽകുമെന്ന കാര്യം കൂടി അറിയിക്കുന്നു. വാർഡിൽ LDF സ്ഥാനാർത്ഥി 819 വോട്ടും UDF സ്ഥാനാർത്ഥി 568 വോട്ടും നേടിയപ്പോൾ BJP 337 വോട്ടും വെൽഫെയർ പാർട്ടി 117 വോട്ടും നേടി വാർഡിൽ നിർണായകമായി. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണം കൊണ്ട് 11 വാർഡ് തിരിച്ചുപിടിച്ച് UDF. 27 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി ആയിഷബി ആറാട്ടുതൊടി വിജയിച്ചത്. 25 വർഷത്തെ നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ കണ്ണം കൊണ്ട് 11 വാർഡ് UDF തിരിച്ചുപിടിച്ചു. 27 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി ആയിഷബി ആറാട്ടുതൊടി വിജയിച്ചു കയറിയത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ശക്തമായി മത്സരം നടന്ന വാർഡിൽ ഒന്നായിരുന്നു 11 വാർഡ് കണ്ണം കൊണ്ട്. വാർഡിൽ LDFനും UDFനും പുറമെ വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ടായിരുന്നു. എല്ലാ വോട്ടർമാർക്കും നന്ദിയുണ്ട്. 25 വർഷമായിട്ട് LDF നയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണിത്. അത് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം ചരിത്ര വിജയം തന്നെയാണ്. 25 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ് ഞങ്ങളത് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഞങ്ങളൊരു ചരിത്ര വിജയമാണ്. ഇത് ഐഷാബി ആറാട്ടുതൊടിയിലൂടെ കണ്ണം കൊണ്ടിന് നേടിയ ഒരു സമ്മാനമാണ്. ഞങ്ങളിത് ഈ കണ്ണം കൊണ്ടിന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കും. ഞങ്ങൾ വികസനം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് യഥാർത്ഥ ഭീഷണി എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ വെൽഫെയർ പാർട്ടി അവർ തരിപ്പണമായിരിക്കുന്നു. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. കൂടെ ഇടതുപക്ഷം 20 വർഷത്തിലേറെയായിട്ട് കണ്ണം കൊണ്ട് അടക്കി പിടിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എല്ലാ
കുതന്ത്രങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഐക്യത്തോടെ നിന്ന് ഐക്യമുന്നണിയുടെ ഒമ്പിച്ച വിജയമായിട്ടാണ് ഇത് കാണുന്നത്. 25 വർഷമായിട്ട് LDF-കാരെ കുത്തകയാക്കി വെച്ചിരുന്ന, സ്വകാര്യ സ്വത്താക്കി വെച്ചിരുന്ന ഒരു വാർഡാണ് ഇത്. വൻ ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ എല്ലാവരും കൂടി ജയിപ്പിച്ചെടുത്തത്. ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലായിത്തീരും. അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, അതേമാതിരി വഴിപ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാർഡിൽ ഞങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സത്യസന്ധമായ രീതിയിൽ പഞ്ചായത്തിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അത് സുതാര്യമായ രീതിയിൽ ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുത്തും കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ വാർഡിന് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഞങ്ങൾ ഇത് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതേമാതിരി വേറും വാശി ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവും. അത് സത്യസന്ധമായ രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ അഭിമാനകരമായ മുന്നോട്ടുള്ള ജീവിതം തന്നെ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കും. നന്ദി, എല്ലാവർക്കും നന്ദി പറയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തായാലും 25 വർഷത്തിനു ശേഷം വാർഡ് തിരിച്ചുപിടിച്ച സന്തോഷത്തിലാണ് UDF പ്രവർത്തകർ. ചുവപ്പണിഞ്ഞ് എടത്തനാട്ടുകര. ആവേശകരമായ മത്സരം നടന്ന കോട്ടപ്പള 22 വാർഡിൽ LDF സ്ഥാനാർത്ഥി അക്ബർ അലി വിജയിച്ചു. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ജനവിധി തേടുന്ന വാർഡായിരുന്നു കോട്ടപ്പള 22 വാർഡ്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ജനവിധി തേടിയ 22 വാർഡ് കോട്ടപ്പള്ളയിൽ LDF സ്ഥാനാർത്ഥി അക്ബർ അലി വിജയിച്ചു. 30 വർഷമായുള്ള UDF ഭരണത്തിലാണ് ഇതോടെ അന്ത്യം കുറിച്ചത്. ഓരോ അടിയും ഞങ്ങൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം. അവർ പണം കൊണ്ട് കൈകറിഞ്ഞപ്പോൾ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, ജനങ്ങളെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ പണം കൊടുത്ത് ജനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ജനങ്ങളെ കൂടെ നിന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ പ്രത്യേകത. പതിറ്റാണ്ടുകളുടെ UDF ഭരണം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. 22 വാർഡിൽ കടുത്ത ജനവിരുദ്ധ നയങ്ങൾ തുടർച്ചയായി നടപ്പാക്കിയതാണ് UDF ഈ വലിയ പരാജയത്തിലേക്ക് ഇടവച്ചിട്ടുള്ളത്. LDF മുന്നണി വലിയ രീതിയിലുള്ള ജനപിന്തുണയോടുകൂടിയിട്ടുള്ള ഭരണം ഈ വാർഡിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. വാർഡിൽ ശക്തമായ മത്സരമായിരുന്നു നടന്നത്. UDFനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി പൂതാനി നസീർ ബാബു കൂടി വന്നതോടുകൂടിയാണ് മത്സരം കടുപ്പമായത്. വാർഡിൽ LDF 580 UDF 465 വോട്ടും നേടിയപ്പോൾ പൂതാനി നസീർ ബാബു 349 വോട്ട് നേടി വാർഡ് നിർണായകമായി. തിരുവിഴാംകുന്ന് 22 വാർഡ് നിലനിർത്തി ഇടതുമുന്നണി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഫസീല സുഹൈൽ വിജയിച്ചത്. അതേസമയം 21 വാർഡിൽ UDF സ്ഥാനാർത്ഥി ഇർഷാദ് മാസ്റ്റർ വിജയിച്ചു. തിരുവിഴാംകുന്ന് 22 വാർഡ് നിലനിർത്തി ഇടതുമുന്നണി. കോട്ടപ്പടം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് തിരുവിഴാംകുന്ന് LDF സ്ഥാനാർത്ഥി ഫസീല സുഹൈൽ വിജയിച്ചത്. അഞ്ച് വർഷമായിട്ട് ഇടതുമുന്നണി തന്നെയാണ് 22 വാർഡ് നിലനിർത്തിയിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. അതിന് എല്ലാ വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷം നടന്ന 22 വാർഡുകളിലെയും ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷമാണ് ഈ വാർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതെന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ പേരിൽ നമ്മുടെ പ്രിയ വോട്ടർമാരോട് 1000 നന്ദി ഹൃദയത്തിന്റെ പേരിൽ അർപ്പിക്കുകയാണ് ഞാൻ. എന്നാൽ 21 വാർഡിൽ UDF സ്ഥാനാർത്ഥി ഇർഷാദ് മാസ്റ്റർ വിജയിച്ചു. കോട്ടപ്പാടം പഞ്ചായത്ത് വാർഡ് 21-4 ഇരിക്കുന്നു വീണ്ടും UDF നിലനിർത്തിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ കുപ്രചരണങ്ങൾ, കാശുകൊണ്ടുള്ള കാശിൻ്റെ വിതരണത്തിലും ജനങ്ങൾ വീണില്ല എന്ന് ഒന്നുകൂടി തെളിയിച്ചു. അതുപോലെ തന്നെ 21 വാർഡ് UDFന്റെയും ലീഗിൻ്റെയും കുത്തകയാണെന്ന് വീണ്ടും തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. തിരുവിഴാംകുന്ന് മേഖലയിൽ ഈ 21 വാർഡ് മാത്രമാണ് ഇപ്പോൾ UDFന്റെ ഉള്ളത്. ശക്തമായിട്ട് തന്നെ ഇത് പിടിച്ചു നിർത്താൻ ഞങ്ങൾക്കായി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ 9 വാർഡ് അരിയൂർ UDF പിടിച്ചെടുത്തു. 221 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി റുബീന വിജയിച്ചത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് അരിയൂർ UDF പിടിച്ചെടുത്തു. 221 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി റുബീന വിജയിച്ചത്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്ന മത്സരം കൂടിയായിരുന്നു അരിയൂർ 9 വാർഡ്. UDFന്റെ ഒരു വിജയമാണ്, എന്റെ നാടിന്റെ വിജയം, എന്റെ വിജയമല്ല നാടിന്റെ വിജയമാണ്. എന്റെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. കണപ്പാടുണ്ട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ച് യു ഡി എഫ്. ഇടതുകോട്ടയിൽ മിന്നിത്തിളങ്ങി ശശികുമാർ. 10 വർഷത്തിന് ശേഷം കൈരളി 5-ാം വാർഡ് പിടിച്ചെടുത്ത് ഇടതുമുന്നണി. കാത്തിരിപ്പിനൊടുവിൽ കണ്ണം കൊണ്ട് 11-ാം വാർഡ് തിരിച്ചുപിടിച്ച് യു ഡി എഫ്. കോട്ടപ്പള്ള 22-ാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അക്ബർ അലി വിജയിച്ചു. തിരുവിഴാംകുന്ന് 22-ാം വാർഡ് നിലനിർത്തി ഇടതുമുന്നണി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡ് അരിയൂർ യു ഡി എഫ് പിടിച്ചെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.